ഓരോ 6.5 മിനിറ്റിലും രാജ്യത്തെ ഒരു സ്ത്രീ പീഡനത്തിനിരയാകുന്നു എന്ന വസ്തുത നിലനിൽക്കെ പീഡനം എന്ന വാക്കിനെ അൺപാർലമെന്ററിയായി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നടപടിയോട് മൂന്നാമത് വനിതാ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. പറയേണ്ട കുറേ വേർഡ്സ് ആണ്. അതായത് അവോയ്ഡ് ചെയ്തതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അറിയില്ല. പിന്നെ ഈ അഴിമതി എന്നുള്ള സാധനമൊക്കെ ഒഴിവാക്കി അതിന് പകരം എന്താണ് പറയേണ്ടത്? അതാണ് എന്ത് പറയണം എന്ന് ഇല്ല. അതിന് പകരമായിട്ട് വേർഡ്സ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ ഈ സമൂഹം മൊത്തം ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ എല്ലാം പിന്നെ തെറ്റാണെന്നും അത് തെറ്റാണ് അങ്ങോട്ട് മാറാൻ പാടില്ല ഇങ്ങോട്ട് മാറാൻ പാടില്ലയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അത് വളരെ കുറവാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒക്കെ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. പിന്നെ മനുഷ്യ മൃഗമായി മാറുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം സാഹോദര്യത്തിനും കുടുംബത്തിനും അതിൻ്റെ അരക്കെട്ട് ഉറപ്പിച്ച സ്നേഹത്തിനൊന്നും ഒരു വിലയും കാണാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ഉള്ള സംഭവം മാറാത്തിടത്തോളം കാലം ഇപ്പോൾ പണ്ടില്ലാത്തതിൻ്റെ പണ്ട് ഉള്ളതിൻ്റെ ഏകദേശം 10 ഇരട്ടിയോളമായില്ലേ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. കുറേ സ്ത്രീകളും അതിന് കാരണക്കാരാണെന്ന് പറയുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. കാരണം ഈ എക്സ്പ്രഷനിസം കുറച്ച് കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ആ ഇഷ്ടം ആക്കാം, പക്ഷെ ഒരുപാടാകുന്ന നേരത്ത് ഒരു വിഷമം തോന്നാറുണ്ട്. എനിക്ക് അവർക്ക് ഏറ്റവും കംഫർട്ടബിളായ ഡ്രസ്സ് ധരിക്കുകയും അവർക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ നടക്കാൻ പറ്റുകയും സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വളരെ അപൂർവം ചിലർ ഭയങ്കര മോശമായിട്ട് രീതിയിൽ വസ്ത്രധാരണവും കാര്യവും കാണാനുണ്ട്. അല്ലാത്തതൊക്കെ അങ്ങനെ വേണം തന്നെ എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പോൾ ഇത് ഏത് കാലവും ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ നടക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ, എല്ലാവരും പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുരുഷന്മാരെ കഥ പിന്നെ നമ്മൾ ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്താണ് സൊല്യൂഷൻ എന്ന് എനിക്കിപ്പോൾ പറയാൻ വയ്യ. പിന്നെ നാടകം, ഞാനൊരു നാടകക്കാരനും കൂടിയാണ്. അതായത് എ ശാന്തകുമാറിൻ്റെ നാടകത്തിൽ, പെരുങ്കൊല്ലം എന്ന് പറഞ്ഞ നാടകത്തിൽ, നെറുകേടുകൾക്കെതിരെ വിരൽ ചൂണ്ടി പറയാൻ എനിക്കൊരു പെരുവിരൽ വേണം, എനിക്കൊരു ചൂണ്ടുവിരൽ വേണം എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിന്നും നാടകക്കാരൻ്റെ കയ്യിലുണ്ട്, അവർ ചൂണ്ടി പറയും. അങ്ങനെ പറയുന്നതിൻ്റെ വായ അടപ്പിക്കലാണ് നാടകം എന്ന വാക്കുകൂടി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർലമെൻറ്റിൽ ഒരാളെങ്കിലും റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് അതിലുള്ള എല്ലാ ലിസ്റ്റിലുള്ള വാക്കും ഒറ്റയടിക്ക് ഒരേ പാട്ട് പോലെ അങ്ങ് പാടിയിട്ട് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥയാണ്. മീൻസ് അത്രയും ഒരു ഇഡിയോട്ടിസം അത്രയും മന്ദബുദ്ധരായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ള ലെറ്റർ മൊത്തം. നമ്മൾ അൺപാർലമെൻ്ററി ആയ വാക്കുകൾ എന്ന് പണ്ടൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ഒരു കുറേ വാക്കുകൾ അൺപാർലമെൻ്ററി ആയിട്ട് ഇപ്പം കേന്ദ്ര സർക്കാർ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ആ പറഞ്ഞിരിക്കുന്ന 56 or 54 വേർഡുകളാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ 56 വാക്കുകളും കേന്ദ്ര സർക്കാരിന് ചേർന്ന 56 വാക്കുകളായതുകൊണ്ടാണ് അതിനെ നിരോധിച്ചിട്ടുള്ളത്. ഇപ്പം പ്രത്യേകിച്ചൊരു വിമൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളോട് ഇന്ത്യ, ഇപ്പം ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാരാണ്. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ അത്രയും പരിതാപകരമാണ്, അതിനെ മറച്ചു വയ്ക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്, അതിൻ്റെ ഭാഗം മാത്രമാണ്. അത് പാർലമെൻറ്റിൽ ഏറ്റവും അധികം ചോദ്യം വരുന്നൊരു വാക്കാണത്. കാരണം രാജ്യത്ത് ഇത്രയധികം റേപ്പ് നടന്നിട്ടും കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നടപടി എൻഫോഴ്സ് ചെയ്തിട്ട് ഇതിനെതിരെ ശക്തമായിട്ടൊരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റേപ്പ് പോലെ തന്നെ അഴിമതി അല്ലെങ്കിൽ എന്താണ് കുരങ്ങൻ കഴുത എന്നൊക്കെയുള്ള ലോലിപോപ്പ് എന്ന് പറയുന്ന വാക്കുപോലും നിരോധിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള സാമൂഹിക എന്താ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ, അതിലേറ്റവും പ്രസക്തമായിട്ടുള്ള ഒരെണ്ണം തന്നെയാണ് ഈ റേപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ വിമൻ ഫെസ്റ്റിവലിനകത്ത്, ഫിലിം ഫെസ്റ്റിവലിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ കുറച്ചധികം സ്ത്രീകളുടെ ജീവിതങ്ങളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. അപ്പം മാരിറ്റൽ റേപ്പിനെ പറ്റി പോലും ഇവിടുത്തെ എന്താ കർണാടകയിലെ നിയമസഭയിലെ ഒരു MLA പറഞ്ഞിട്ടുള്ളത് റേപ്പ് അനിവാര്യതയാണ്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കൂടാത്തതാണെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ അതിനെ ആസ്വദിക്കുക എന്നാണ്. അത്രയധികം ഇഗ്നോറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന
എന്താണ് നിയമസഭാ സാമാജികരുള്ള ഈ നാട്ടിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫിലിബസ്റ്ററുകൾ വരണം. സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന മാരിറ്റൽ റേപ്പ് പോലും നടക്കുന്ന, വ്യാപകമായി നടക്കുന്ന, അതിതുവരെ കുറ്റകരം അല്ലാതാക്കി തീർക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇനി അവർക്കൊരു എന്താ മാറി ചിന്തിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ സാധിക്കൂ. ഞാൻ ബേസിക്കലി ഞാനിവിടെ ഒഫീഷ്യലി ഇവിടുത്തെ ഇൻചാർജാണ്. അപ്പോൾ ഇനി കുറച്ച് ഈ കാര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ സംസാരിക്കാൻ കുറച്ച് പരിമിതികളുണ്ട്. എന്നാൽ പോലും ഒരു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് മാനിച്ചുകൊണ്ട്, അതോടൊപ്പം എന്താണോ ഭൂരിപക്ഷം സ്ത്രീകളുടെ അഭിപ്രായം, എന്താണ് ഏത് രീതിയിലാണ് ഇതിനെ ജനം സ്വീകരിക്കുന്നത്, എന്തായാലും ഒരു 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 ട്രൂത്ത്, ഒരു യാഥാർത്ഥ്യത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ജനങ്ങൾ നെഞ്ചേറ്റുന്നത് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടം.